നമസ്കാരം ഒന്നിനു പിറകെ ഒന്നായി കോൺഗ്രസ് നേതാക്കൾ കൊഴിഞ്ഞുപോകവേ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി പുതിയ രാജി ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ബലം കൈയായ സുഷ്മിതാ ദേവ് രാജിവെച്ചു രാജിവെക്കുന്നു എന്ന് കാണിച്ച സുഷ്മിത സോണിയാഗാന്ധിക്ക് കത്ത് നൽകി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ തീരുമാനം അതേസമയം ഈ പ്രചാരണം ശരിയല്ലെന്ന് ചില കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു എന്നാൽ രാജിവെക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന സുഷ്മിത ഇന്ന് രാവിലെ തന്നെ നൽകിയിരുന്നു മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയാണ് സുഷ്മിതേവ് ദേശീയ അധ്യക്ഷ രാജിവെച്ചത് കോൺഗ്രസ്സിന് കടുത്ത വെല്ലുവിളിയാകും കോൺഗ്രസിന്റെ മുൻ പാർലമെന്റ് അംഗമാണ് സുഷ്മിതദേവ് ഇന്നവർ പരസ്യമായി രാജിവെക്കുന്നതാണ് വിവരം ഇത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകി കോൺഗ്രസ് നേതാക്കൾ പ്രത്യക്ഷത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനിടയിൽ വൺ ചർച്ചയാണ് വിഷയം എന്തുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്ന ചോദ്യമാണ് സുഷ്മിതയ്ക്ക് നേരെ ഉയരുന്നത് രാജവെക്കുന്നു എന്ന് കാണിച്ച് സോണിയാഗാന്ധിക്ക് സുഷമിതാ ദേവ് കത്ത് നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മാത്രമല്ല കോൺഗ്രസ് വിടുന്നു എന്ന പല സൂചനകളും സുഷ്മിത ഇന്ന് രാവിലെ മുതൽ നൽകുന്നുണ്ട് അവരുടെ ട്വിറ്റർ പ്രൊഫൈലിൽ മുൻ കോൺഗ്രസ് അംഗം എന്നാക്കി മാറ്റിയിട്ടുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ വനിതാ മുഖമായിരുന്നു സുഷ്മിത മറ്റൊരു വനിതാ നേതാവായിരുന്ന പ്രിയങ്ക ചതുർവേദി രാജവെച്ച ശിവസേനയിൽ ചേർന്നത് കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസ് വിടുകയാണ് എന്ന ആദ്യ സൂചനയാണ് സുഷ്മിത ട്വിറ്റർ പ്രൊഫൈലിൽ മാറ്റം വരുത്തിയതിലൂടെ നൽകിയിരിക്കുന്നത് അവർ സോണിയാഗാന്ധിക്ക് നൽകിയ കത്തിൽ എന്തുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളായി കോൺഗ്രസ് പ്രവർത്തകയാണ് സുഷ്മിത കഴിഞ്ഞ കുറേ വർഷമായി ദില്ലി കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് വിട്ടാലും പൊതുമണ്ഡലത്തിൽ നിന്ന് അവർ പിന്മാറില്ലെന്ന് സുഷ്മിത വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുസേവനത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുന്നു എന്നാണ് സോണിയാഗാന്ധിക്ക് നൽകിയ കത്തിലുള്ളത് അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ സുഷ്മിതയ്ക്ക് പകരം മറ്റൊരാളെ കോൺഗ്രസ് തിരഞ്ഞെടുക്കേണ്ടി വരും കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ ഉൾപ്പെടുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് സുഷ്മിത ഒഴിവായിട്ടുണ്ട് ഇതും പാർട്ടി വിടുന്നു എന്ന സൂചനയായി വിലയിരുത്തുന്നു അടുത്തിടെ ട്വിറ്റർ ബ്ലോക്ക് ചെയ്ത കോൺഗ്രസ് നേതാക്കളുടെ ഗണത്തിൽ സുഷ്മിതയും ഉണ്ടായിരുന്നു ഡൽഹിയിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബവുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നാണ് ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തത് ഒന്നിനു പിറകെ ഒന്നായി കോൺഗ്രസ് നേതാക്കൾ രാജിവെക്കുന്നത് പാർട്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ വലം അറിയപ്പെട്ടിരുന്ന മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിദ്ധ്യ ഇന്ന് ബി ജെ പിയുടെ രാജ്യസഭാ എംപിയും കേന്ദ്രമന്ത്രിയുമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് ഭരണം നിലംപൊത്തിയത് സിന്ധ്യയുടെ കൂറുമാറ്റത്തെ തുടർന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു വലങ്ങുവിയായ ജിതിൻ പ്രസാദ് അടുത്തിടെ രാജിവെച്ച് ബി ജെ പി ചേർന്നിരുന്നു ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രസാദ്ക്ക് ബി ജെ പി മുഖ്യ റോൾ നൽകുമെന്നാണ് വിവരം അതേസമയം രാജസ്ഥാനിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് രാജിവയ്ക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അദ്ദേഹം നിഷേധിച്ചു സോണിയാഗാന്ധിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവാണ് ടോം വടക്കൻ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് കഴിഞ്ഞ വർഷമാണ് രാജവെച്ച് ബി ജെ പിയിൽ ചേർന്നത് കൂടാതെ മറ്റൊരു നേതാവ് പി സി ചാക്കോ രാജവെച്ച് എൻസിപിയിൽ ചേർന്നു സുഷ്മിതാ ദേവ് രാജവച്ച ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല കോൺഗ്രസ് നേതാവായിരുന്നുവെങ്കിലും പാർട്ടിയുടെ ചില നയങ്ങളോട് സുഷ്മിതയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചിരുന്ന സുഷ്മിത കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായം പ്രകടിപ്പിച്ച സുഷ്മിത അക്കാലത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു സി എഎക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് സുഷ്മിത വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ വിഭജനകാലത്ത് അയൽരാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സി എ എ നേട്ടമാണ് എന്നായിരുന്നു സുഷ്മിതയുടെ നിലപാട് ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും സുഷ്മിതയ്ക്ക് അഭിപ്രായമുണ്ടായിരുന്നു സി എ എക്ക് പൂർണ്ണമായും പിന്തുണയ്ക്കുകയല്ല സുഷ്മിത ചെയ്തത് മുസ്ലിങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയതിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നു സന്തോഷ് മോഹൻ ദേവിന്റെ മകളാണ് സുഷ്മിത ദേവ് ഏഴുതവണ പാർലമെന്റ് അംഗമായിരുന്നു സന്തോഷ് മോഹൻദേവ് അദ്ദേഹം അസമിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു ഒരു കാലത്ത് ബംഗാളി ഭാഷ സംസാരിക്കുന്ന അസമിലെ ബറാക് വാലയിലുള്ളവരുടെ പ്രതിനിധിയായിട്ടാണ് സന്തോഷ് മോഹൻദേവ് അറിയപ്പെട്ടിരുന്നത് അതിർത്തിയിലെ കാര്യങ്ങൾ തന്നെയാണ് സി എ ഇ ഉപാധിയോടെ പിന്തുണയ്ക്കുന്ന വേളയിൽ സുഷ്മിതും ചൂണ്ടിക്കാട്ടിയത് വെബ് ഡെസ്ക് ന്യൂസ്